ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് നമ്മൾക്കൊപ്പം വസീം വസീം അവിടെ പി എച്ച് ഡി വിദ്യാർത്ഥിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വസീം കൂടി ചേരുന്നുണ്ട് വസീം എവിടെയാണ് വസീം ഉള്ളത് നിലവിലെ സ്ഥിതി എന്താണ് വസീം അവിടെ ഇവിടെ നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാല് അടുത്ത് തന്നെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ഓർഡർ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇതും വരെ കുറെ സ്ഥലങ്ങളിൽ മടിക്കുകയും ആയിരുന്നു ഇപ്പോ അലവമടിക്കുകയും കൂടുതൽ അങ്ങനെ ഒന്നും കാണുന്നില്ല എല്ലാരും ഇപ്പോ ഇപ്പോൾ ഇറങ്ങി വരുന്നേ ഉള്ളു ഇത് സ്ഥലം ഉള്ള സ്ഥലം ഏതാണ് സ്ഥലം ഞാൻ ഞാൻ ഹൈഫയിലാണ് യൂണിവേഴ്സിറ്റി ഓഫ് യെസ് അതായത് ടെല്ലവീപിനോട് ചേർന്ന സ്ഥലമാണോ ഹൈഫ എന്ന് പറയുന്നത് ബിഗസ്റ്റ് ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ യാത്ര ഉണ്ടല്ലേ ഈ നേരത്തെ ഈ ഇറാന്റെ ആക്രമണം ഉണ്ടായ ആ ഒരു സമയം അവിടെയും അവിടെ കാണാമായിരുന്നു ഈ മിസൈലുകൾ ഇങ്ങനെ ചീറിപ്പായുന്നത് യെസ് 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 ഹൈഫ് സിറ്റിയില് മാത്രം അതായത് ഞങ്ങളുടെ സിറ്റിയിലാണ് സിറ്റിയിൽ മാത്രം ഹൈഫ വരെ എത്തി ഉണ്ടായി ഏകദേശം ഇസ്രയേലിൽ പെടുന്ന എല്ലാം സിറ്റീസും ടൗൺസും ഒക്കെ ചെയ്തായിരുന്നു ഇന്നത്തെ ആക്രമണം അതായത് ഇസ്രയേലിനെ ആകെ ബാധിക്കുന്ന തരത്തിലായിരുന്നു അല്ലെ എല്ലായിടത്തും ശേഷം

അതന്നെ ഇവിടുത്തെ ഹോം ഗാർഡ്സ് എന്ന് പറയും അവര് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്ത് ഞമ്മള് അവര് പറയുന്ന ഗൈഡ് ലൈൻസ് അതായത് തലത്തിനനുസരിച്ച് അവര് ഗൈഡ് ലൈൻസ് പറയും അപ്പൊ അത് ഫോളോ ചെയ്ത് സ്ട്രിക്റ്റ് ആയിട്ട് അതിന് ചെയ്ത് നിക്കണം എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സിറ്റീസ് ഒന്നും ഒരു ഒരാഴ്ചയായിട്ട് അടച്ചിട്ടിരിക്കുന്നു അപ്പോ നാളെ ഇവിടുത്തെ ജൂഷറാണ് അപ്പൊ അതിന്റെ അവധി ആയതുകൊണ്ട് പുതിയതായിട്ട് ഇന്നത്തെ ഗൈഡ് ലൈൻസ് റിവൈസ് ചെയ്യേണ്ട ആവശ്യം നാച്ചുറലി എന്താ നാച്ചുറൽ അവധിയാണല്ലോ അല്ലെങ്കിൽ ദിവസം ഇവരിങ്ങനെ മെസ്സേജ് അയയ്ക്കും ഇങ്ങനെ ഇന്ന് അടച്ചിട്ടേക്കാണ് അടച്ചിട്ടിരിക്കുക എന്നുള്ളത് അപ്പൊ ഇന്നിപ്പോ ഇതുണ്ടായ സ്ഥിതിക്ക് ഇനി ഒരു ഓഫ് ഗൈഡ് ലൈൻസ് ഉണ്ടാവും ഇങ്ങനെയാ പോവേണ്ടത് എന്താ ചെയ്യണ്ടെന്നൊക്കെ അപ്പൊ അതിനനുസരിച്ച് അത് ഫോളോ ചെയ്ത് സ്ട്രിക്റ്റ് ആയിട്ട് അതും അതിനനുസരിച്ച് നമ്മൾ നിൽക്കും നമ്മൾ ആ എംബസി പുറത്തിറക്കിയ കുറിപ്പ് കണ്ടിരുന്നു ആ നിർദ്ദേശ രൂപത്തിൽ ഒരു കുറിപ്പ് ഉണ്ടായിരുന്നല്ലോ യാത്രകൾ ഒഴിവാക്കണം സുരക്ഷിതങ്ങളിൽ തുടരുക എന്നിങ്ങനെയുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നുവല്ലോ ഈ അതിൽ ഈ ലൈൻ നമ്പറുകൾ അടക്കം നൽകിയിരുന്നു എംബസി അപ്പോൾ നിരന്തരം അവർ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് സുരക്ഷ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി അല്ലെ ശരിയാണ് എംബസിന്ന് അത് മാത്രമല്ല പ്ലസ് ഒരു ഇൻഡിവിജ്വലായിട്ട് ഔട്ട് ചെയ്യണം അതായത് ഇസ്രായേലിന്റെ മെയിൻ ആയിട്ടുള്ളത് ഞങ്ങളെ പോലെ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇവിടെ കെയർ ടേക്കിംഗ് അലൈഡ് ഹെൽത്ത് ഇൻഡസ്ട്രീസിലോ സോ ഇതാണ് ടു മെയിൻ തിങ്സ് പിന്നെ ഒരു സ്മോൾ മൈനോറിറ്റി ഇവിടെ ഐ ടെക്കിലും ജോലി ചെയ്യുന്നു ഞങ്ങക്ക് എല്ലാവരുമായിട്ട് അവര് ഇൻഡിവിജ്വൽ കോണ്ടാക്ടും കൂടെ ഉണ്ട് ഫോർ എക്സാമ്പിൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും ഒരാളായിട്ട് ബന്ധപ്പെട്ട് അവരായിട്ട് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അതുപോലെ അവർക്ക് പറയാനുള്ള പറഞ്ഞ ആൾക്കാര്

സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വസ്യം അറിയിച്ചിരിക്കുന്നത് കൊണ്ട് നാട്ടിൽ ആശങ്ക വേണ്ട ഇസ്രേലിൽ ഒരുപാട് മലയാളികൾ ഉള്ള സ്ഥലമാണ് പഠിക്കാൻ വിദ്യാർത്ഥികളുണ്ട് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അപ്പോൾ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെ